ആരാണ് ശാന്തികുമാർ തരിവാൾ? രാജസ്ഥാനിൽ നിന്നും ഹൈക്കമാൻഡ് നിരീക്ഷകർ വാലും ചുരുട്ടി മടങ്ങിയപ്പോൾ എല്ലാവരും ചോദിച്ച ചോദ്യം. ഉത്തരത്തിലേക്ക് പോകുന്നതിന് മുൻപ് ചെറിയൊരു ഫ്ലാഷ് ബാക്ക്. സച്ചിൻ പൈലറ്റിനെ അശോക് ഗെഹ്ലോട്ടിന്റെ പിൻഗാമിയാക്കണം. സോണിയാഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും തീരുമാനം ഇതായിരുന്നു. ഹൈക്കമാൻഡിന്റെ ഈ തിട്ടൂരവുമായാണ് മുതിർന്ന നേതാക്കളായ മല്ലികാർജ്ജുൻ ഖാർഗെയും അജയ് മാക്കനും ജയ്പൂരിലെത്തിയത്. സാധാരണ നിലയിൽ ഹൈക്കമാൻഡിന്റെ ഇത്തരം തിട്ടൂരങ്ങൾ നടപ്പാക്കി മടങ്ങുകയാണ് നിരീക്ഷകരുടെ അവതാര ലക്ഷ്യം. അതങ്ങനെ തന്നെയേ സംഭവിക്കാറുള്ളൂ, മറിച്ച് നടന്നത് അപൂർവമായി മാത്രം. പണ്ട് കരുണാകരന്റെ കാലത്ത് കേരളത്തിലെത്തിയ നിരീക്ഷകർ പലരും ഇങ്ങനെ വാലും ചുരുട്ടി മടങ്ങിയിട്ടുണ്ട്. രാജസ്ഥാനിൽ പക്ഷേ കാര്യങ്ങൾ വ്യത്യസ്തമായിരുന്നു. അശോക് ഗെഹ്ലോട്ട് നെഹ്റു കുടുംബത്തിന്റെ വിശ്വസ്തനാണ്. സോണിയയും രാഹുലും അടുത്ത കോൺഗ്രസ് അധ്യക്ഷനായി കണ്ടുവച്ചിരിക്കുന്ന നേതാവാണ്. ഹൈക്കമാൻഡിന്റെ ശാസനം രാജസ്ഥാനിൽ പുഷ്പം പോലെ നടത്തി മടങ്ങാൻ കാര്യങ്ങൾ അനുകൂലവുമാണ്. രണ്ടു വട്ടം ശ്രമിച്ചിട്ടും നടക്കാതെ പോയ സച്ചിനെ മുഖ്യമന്ത്രിയാക്കാനുള്ള രാഹുലിന്റെ ആഗ്രഹം കൂടി സഫലമാക്കാനാണ് നിരീക്ഷകർ ജയ്പൂരിൽ വിമാനമിറങ്ങിയത്. അവിടെയാണ് തുടക്കത്തിൽ ചോദിച്ച ആ ചോദ്യം ഹൈക്കമാൻഡ് ഇപ്പോൾ ചോദിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. ആരാണ് ശാന്തികുമാർ ധരിവാൾ? ആരടാ എന്ന് ചോദിച്ചാൽ എന്തടാ എന്ന് തിരിച്ചു ചോദിക്കാൻ ശേഷിയുള്ള രാജസ്ഥാനിലെ ഏക കോൺഗ്രസ് നേതാവ്. അതിപ്പോൾ ഏത് ഹൈക്കമാൻഡിനോടായാലും ശാന്തി ധരിവാൾ ചോദിച്ചിരിക്കും. അതാണ് രാജസ്ഥാനിൽ സംഭവിച്ചതും. അശോക് ഗെഹ്ലോട്ടിന്റെ സൗമ്യമുഖത്തിന്റെ ക്ഷോഭങ്ങളെല്ലാം ശാന്തി ധരിവാളിലൂടെയാണ് പ്രകാശിതമാക്കുന്നത്. ഗെഹ്ലോട്ടിന്റെ വിശ്വസ്തനല്ല, മനസ്സാണ് ധരിവാൾ. ആന്റണിക്ക് ഉമ്മൻചാണ്ടിയെ പോലെ ഗെഹ്ലോട്ട് മന്ത്രിസഭയിൽ പാർലമെന്ററി കാര്യ മന്ത്രി കൂടിയാണ് ധരിവാൾ. നേരത്തെ സച്ചിൻ പൈലറ്റ് 22 MLA മാരെ ഒപ്പം ചേർത്ത് മുഖ്യമന്ത്രി സ്ഥാനത്തിന് വിലപേശിയപ്പോൾ 102 MLA മാരെ നായ്ക്കും നരിക്കും കൊടുക്കാതെ കാത്തത് ധരിവാളിന്റെ കാർക്കശ്യം ഒന്ന് മാത്രമായിരുന്നു. BJP വട്ടമിട്ട് പറന്നിട്ടും ഒരാളെയും റാഞ്ചിയെടുക്കാൻ സാധിച്ചില്ല. BJPക്ക് തലവേദനയാണ് ശാന്തി ധരിവാൾ. വസുന്ധര രാജ സിന്ധ്യ ഉൾപ്പെടെയുള്ള BJPയുടെ പ്രമുഖ നേതാക്കളുടെയും പടനിലമായ കോട്ട ഡിവിഷനിൽ നിന്നുള്ള നേതാവാണ് ശാന്തികുമാർ ധരിവാൾ. ലോക്സഭാ സ്പീക്കർ ഓം ബിർളയും ഇതേ പ്രദേശക്കാരനാണ്. കോട്ടയിലെ കോൺഗ്രസ് കോട്ടയുടെ കാവൽക്കാരൻ കൂടിയാണ് ധരിവാൾ. കോട്ട ഡിവിഷനിലെ ബുന്ദി, കോട്ട, ബാര, ജാലവാഡ് ജില്ലകളിലായി 17 നിയമസഭാ സീറ്റുകളാണ് ഉള്ളത്. ഇതിൽ കോട്ട, ബാര ജില്ലകളിൽ കോൺഗ്രസിന്റെ കരുത്ത് ധരിവാളാണ്. ജയിൻ വിഭാഗത്തിൽ പെടുന്ന ധരിവാൾ പരമ്പരാഗതമായ സമ്പന്ന കുടുംബത്തിൽ നിന്നുള്ള നേതാവാണ്. ആരെയും കൂസാത്ത നിലപാട് പറയുന്ന ധരിവാൾ പ്രതിച്ഛായയുടെ തടവറയിൽ സ്വയം പന്തിച്ച നേതാവല്ല. 2008 ഗെഹ്ലോട്ട് മന്ത്രിസഭയിലും അംഗമായിരുന്നു ധരിവാൾ. മൂന്നാമത്തെ ടേമാണ് നിയമസഭാ അംഗമാകുന്നത്. സച്ചിൻ പൈലറ്റിന്റെയും BJPയുടെയും വലയിൽപ്പെടാതെ കോൺഗ്രസിനെ കാത്ത 102 MLA മാർ തീരുമാനിക്കുന്ന നേതാവ് മതി ഗെഹ്ലോട്ടിന്റെ പിൻഗാമിയെന്ന് ധരിവാൾ ഹൈക്കമാൻഡ് നിരീക്ഷകരോട് തീർത്തു പറഞ്ഞു. ഒറ്റയ്ക്കൊറ്റയ്ക്ക് MLA മാരെ കണ്ട് ഇംഗിതം നടപ്പാക്കുന്ന ഹൈക്കമാൻഡിന്റെ രീതിയും വേണ്ട എന്ന് ധരിവാൾ തീർത്തു പറഞ്ഞു. നിരീക്ഷകർ MLA മാരെ കൂട്ടായി കാണണം, ജനാധിപത്യപരമായ ചർച്ചയുണ്ടാകണം തീരുമാനവും. ഇതായിരുന്നു ധരിവാൾ ലൈൻ. തീരുമാനം അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചാൽ MLA മാർ രാജിവെക്കുമെന്ന നിലയിലേക്കും കാര്യങ്ങൾ പോയി. ധരിവാൾ കാർക്കശ്യം കാണിച്ചപ്പോൾ ആരുടെ ശബ്ദമാണ് പ്രതിഫലിച്ചത് എന്ന് ഹൈക്കമാൻഡിന് വ്യക്തമായിരുന്നു. മല്ലികാർജ്ജുൻ ഖാർഗെയും അജയ് മാക്കനും ഡൽഹിക്ക് മടങ്ങി. ആരാണ് ശാന്തി ധരിവാൾ എന്ന ചോദ്യം ആവർത്തിച്ചുകൊണ്ട് വേണമെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കും പരിഗണിക്കപ്പെടാവുന്ന നേതാവാണ് ധരിവാൾ എന്ന് ഹൈക്കമാൻഡിന് അറിയാം. എന്തായാലും അച്ചടക്ക ലംഘനം കാണിച്ചതിന് ധരിവാളിനും CP ജോഷിക്കുമെതിരെ നടപടിയെടുക്കണം എന്ന റിപ്പോർട്ടാണ് നിരീക്ഷകർ ഹൈക്കമാൻഡിന് നൽകിയത്. ധരിവാൾ ആരാണെന്ന് ഹൈക്കമാൻഡിന് ഉത്തരം കിട്ടിയെന്ന് തീർച്ചയായും.